അയോധ്യ വിധി വന്നതിന് പിന്നാലെ തൃപ്പൂണിത്തുറ എം എൽ എ എം സുരാജ് ഫേസ്ബുക്കിലൂടെ വിഷം ചീറ്റിയത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ അതിലും മാരക വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് വന്നിരിക്കുകയാണ് സാംസ്കാരിക നായകനെന്നും വിവരാവകാശ പ്രവർത്തകൻ എന്നും അറിയപ്പെടുന്ന ഹരീഷ് വാസുദേവൻ. എം സ്വരാജിൻ്റേത് അല്പം മയമുള്ള ആരെയും പേരെടുത്ത് പറയാതുള്ള വിഷംതുപ്പിലായിരുന്നെങ്കിൽ ഹരീഷ് വാസുദേവൻ്റേത് സുപ്രീം കോടതിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള അധിക്ഷേപമാണ്. വിധി വന്നതിന് ശേഷം തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഏറെ സംയമനത്തോടെ നീങ്ങുന്ന സമയമാണ് ഇത്. അതിനിടെയാണ് എരുതിയിലേക്ക് എണ്ണയൊഴിക്കുന്നത് പോലെ ഹരീഷ് വാസുദേവൻ്റെ കോടതിയോടും സംയമനത്തോടെ വിധി നോക്കിക്കാണുന്ന ജനതയോടുമുള്ള വെല്ലുവിളി. ഇതുപോലെ തന്തയും തള്ളയും ഇല്ലാത്തൊരു വിധി സുപ്രീം കോടതിയുടെ ചരിത്രത്തിലുണ്ടോ എന്ന വെല്ലുവിളി നിറഞ്ഞ ചോദ്യമാണ് ഹരീഷ് വാസുദേവൻ്റെ ഫേസ്ബുക്കിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം പച്ച മലയാളമാണ്, അശ്ലീലമോ നിലവാരക്കുറവോ അല്ല, ആർക്ക് പിറന്ന വിധിയാണ് എന്നും ഹരീഷ് വാസുദേവൻ ചോദിക്കുന്നുണ്ട്. കമൻ്റ് ഇട്ടതിന് പിന്നാലെ ഒട്ടനവധി വിമർശന കമൻറ്റുകളാണ് ഹരീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വരുന്നത്. വിധി വന്ന ശേഷം കലാപങ്ങൾ ഉണ്ടാക്കാത്തതിലും തമ്മിലടികൾ കാണാൻ പറ്റാത്തതിലും ഒരുപാട് തന്തമാർക്ക് പിറന്ന ചില ഊളകൾക്ക് നല്ല വിഷമം ഉണ്ടാകും എന്നാണ് ഹരീഷിന് കിട്ടിയ ഒരു റിപ്ലൈ. ആരും വിധിയുടെ പേരിൽ അടി കൂടുന്നില്ലെന്ന് കാണുമ്പോൾ ചില തന്തയില്ലാത്തവർക്ക് ചൊറിച്ചിലുണ്ടാകും, സ്വാഭാവികം. അയോധ്യയിലുള്ള ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾക്ക് കുഴപ്പമില്ല, കടി മൊത്തം ഇവിടുത്തെ കുത്തിത്തിരുപ്പന്മാർക്കാണ്. വളരെ മോശമായ ഇമ്മച്ചറായ പ്രതികരണം. ഇപ്പോൾ ഇത്തരമൊരു ഡയലോഗ് ഇടുന്നത് സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ചുവോ എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് ഹരീഷ് വാസുദേവൻ്റെ പോസ്റ്റിൽ വരുന്നവയിൽ അധികവും. ജാതിമത ഭേദമില്ലാതെയാണ് ഹരീഷിൻ്റെ കമൻറ്റ് ബോക്സിൽ വിമർശനങ്ങൾ നിരന്നത്. ഒരു പ്രശ്നവും ഇല്ലാത്തടത്ത് കുത്തിത്തിരപ്പ് ഉണ്ടാക്കാനാണ് ഹരീഷ് ഈ പോസ്റ്റ് ഇട്ടത് എന്നാണ് ഭൂരിഭാഗം ആളുകളും വിമർശിക്കുന്നത്. നേരത്തെ എം സ്വരാജ് എം എൽ എയും കുത്തിത്തിരിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വർത്തമാന ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിഷ്കളങ്കരെ നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരുന്നുവോ എന്നാണ് അയോധ്യയിൽ ചരിത്രവിധി പുറത്തുവന്ന ശേഷം സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത്. സ്വരാജിൻ്റെ പോസ്റ്റിന് താഴെയും രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. നാണമില്ലേ തമ്മിൽ തല്ലിക്കാനുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കാൻ എന്നാണ് കൂടുതലും പേര് ചോദിച്ചത്. കേരള പോലീസിന് ടാഗ് ചെയ്താണ് പലരും സ്വരാജിൻ്റെ പോസ്റ്റ് ഉയർത്തിക്കാട്ടുന്നത്. സ്വരാജിനെതിരെ യുവമോർച്ച പരാതി നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരീഷ് വാസുദേവനും വിധിയെ അവഹേളിച്ച് രംഗത്തു വന്നത്. സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിമാർ ഒട്ടേറെ സമയം എടുത്ത് ഒരുപാട് പേരുടെ വാദഗതികൾ കേട്ട് ഒരുപാട് പേരിൽ നിന്ന് വിദഗ്ധാഭിപ്രായങ്ങൾ ആരായ ശേഷം ഇലക്കും ഉള്ളിലും കേടില്ലാത്ത വിധമാണ് അയോധ്യ കേസിൽ വിധി പറഞ്ഞത്. വിധിയിൽ അനുചിതമായ ഒരു വാക്കുണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായനെ. അങ്ങനെ ഓരോ വാക്ക് പോലും സൂക്ഷ്മതയോടെ ഉപയോഗിച്ച് തയ്യാറാക്കിയ വിധിയാണ് ഒരു ജനപ്രതിനിധിയായ സ്വരാജും ഹരീഷ് വാസുദേവനും നിന്ദ്യമായ രീതിയിൽ അവഹേളിച്ചിരിക്കുന്നത്. സ്വരാജും ഹരീഷും അഭിഭാഷകർ കൂടിയാണ് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. വെബ് ഡെസ്ക് തത്തമ്മ ന്യൂസ്.